നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ മലയാളി ഡ്രൈവർ അർജുനായി രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ഉത്തരകന്നഡ ഡിവിഷനിലെ അസിസ്റ്റന്റ് സബ് കളക്ടർ കല്യാണി വെങ്കടേഷ് പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി ഉത്തരകന്നഡയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണെന്നും ഇപ്പോഴും പ്രദേശത്ത് മഴ ശക്തിയായി പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. റോഡിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനാണ് ശ്രമം നടത്തുന്നത്. ഭാരത് ബെൻസിൻ്റെ ഒരു ലോറി കുടുങ്ങിക്കിടക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. മണ്ണ് പൂർണ്ണമായി മാറ്റിയാലേ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കൂ. സ്ഥലത്ത് ഇപ്പോഴും ശക്തമായി മഴ പെയ്യുകയാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. കർണാടക സർക്കാർ പൂർണ്ണ സജ്ജമാണ്. NDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നിവരെല്ലാം സംഭവസ്ഥലത്ത് ഉണ്ട്. തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ 6 മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ അർജുൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. എത്രയും പെട്ടെന്ന് ഡ്രൈവറെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു. കുടുംബം പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ താൽപ്പര്യമില്ല എന്നും സബ് കളക്ടർ വ്യക്തമാക്കി. അതേസമയം മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഇടപെടൽ നടക്കുന്നു. വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇടപെട്ടിട്ടുണ്ട്. കർണാടക ലോ ആൻഡ് ഓർഡർ ADGP ആർ ഹിതേന്ദ്രയോട് വിശദമായി കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് കർണാടക മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറി വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നൽകാമെന്ന് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം സംഭവസ്ഥലത്ത് ഉടനെ എത്തുമെന്നും മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്നും അർജുൻ്റെ ഭാര്യ സഹോദരൻ പറഞ്ഞു. നിലവിൽ NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഷിരൂരിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ജൂലൈ 8 അർജുൻ ലോറിയിൽ പോയതെന്നും തിങ്കളാഴ്ചയാണ് അവസാനമായി വിളിച്ച് സംസാരിച്ചതെന്നും അർജുൻ്റെ കോഴിക്കോട്ടുള്ള കുടുംബം പറഞ്ഞു. ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടിയിരുന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അർജുൻ്റെ ഫോൺ റിംഗ് ചെയ്തു, പിന്നീട് സ്വിച്ച് ഓഫ് ആയെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇന്നലെ രാത്രി വരെ ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നു എന്നാണ് ഭാരത് ബെൻസ് കമ്പനി വീട്ടുകാരെ അറിയിച്ചത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള പുതിയ ലോറിയിലാണ് അർജുൻ പോയിരുന്നത്. വാഹനത്തിൻ്റെ GPS ലൊക്കേഷൻ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണെന്നും വീട്ടുകാർ പറയുന്നു. ഷിരൂരിൽ ലോറി കുടുങ്ങിയതിൽ സഹായം ആവശ്യപ്പെട്ട് 2 ദിവസം മുൻപ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മെയിൽ അയച്ചിരുന്നു എന്നും കാര്യമായ ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും വീണ്ടും ബന്ധപ്പെടുമെന്നും ലോറി ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ നേതാവ് വ്യക്തമാക്കി. അർജുനെ കണ്ടെത്താൻ കേരള സർക്കാരും പ്രതിപക്ഷവും സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കർണാടക സർക്കാർ നിർദ്ദേശം നൽകിയത്. ഗതാഗതമന്ത്രി KB ഗണേഷ് കുമാർ, MK രാഘവൻ MP, KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ വിഷയത്തിൽ ഇടപെട്ടു. VD സതീശൻ DK ശിവകുമാറുമായും സംസാരിച്ച് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വ്യക്തി മണ്ണിനടിയിൽപ്പെട്ടിട്ട് 4 ദിവസമായിട്ടും കാര്യമായ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നീക്കങ്ങളും നടത്താത്തത് പരാതിയായിരുന്നു. പോലീസിൽ അടക്കം കുടുംബം പരാതി നൽകിയിട്ടും യാതൊരുവിധ പ്രതികരണങ്ങളും കഴിഞ്ഞ 2-3 ദിവസമായി ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അർജുൻ സുരക്ഷിതനാണ് എന്നതിനെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഭാര്യ കൃഷ്ണപ്രിയയും ഒരു ചെറിയ കുട്ടിയുമാണ് അർജുനുള്ളത്. അർജുൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് അർജുനെ കാത്തിരിക്കുന്നത്. ജീവനോടെ തന്നെ അർജുൻ മടങ്ങിവരും എന്നുള്ള പ്രതീക്ഷയിലാണ് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഇപ്പോൾ ഉള്ളത്. ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇത്രയും വൈകാൻ കാരണമായതെന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു അപകടമുണ്ടായിട്ടും കാലാവസ്ഥയും മഴയും പഴിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്താൻ കർണാടക സർക്കാരിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ മാധ്യമ വാർത്തകളെയും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ശക്തമായ ഇടപെടൽ മൂലമാണ് കർണാടക സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നു പോകുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം.